കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവത്തിൻ്റെ വചനവുമായി കൂടുവാനായി ദൈവം നമുക്കൊരുക്കുന്ന വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. മാനവജാതി മുഴുവനും വളരെയധികമായ പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന ജീവൻ്റെ വചനം ഇന്നും നമ്മളെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്ക് ശക്തി പകർന്നു തന്നുകൊണ്ടിരിക്കുന്നു. അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ അടുത്ത ആഴ്ചയോട് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആരാധനാലയങ്ങളൊക്കെ തുറക്കുവാനുള്ളതായ ഒരു അനുമതി ആയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് കൂടി വരുവാനും ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനുമുള്ളതായ അവസരങ്ങൾ ആ സമയങ്ങളിൽ നമുക്ക് ലഭിക്കുമെന്ന് പൂർണ്ണമായിട്ട് കർത്താവിൽ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവ് പോഷ്കു പറയാത്തൊരു ദൈവമാണ്. ഒരിക്കൽ ഒരു പൈതല് ഒരു പാസ്റ്ററിനോട് ചോദിച്ചു, പാസ്റ്റർ അപ്പച്ച ഒരു കാര്യം ചോദിക്കാറുണ്ട്, എന്താ മോനെ പറഞ്ഞു. ആ കുഞ്ഞു പറഞ്ഞ, നമ്മുടെ കർത്താവിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? പൊള്ളയ പാസ്റ്റർ പറഞ്ഞു, ഇല്ല മോനെ, കർത്താവിന് എല്ലാ കാര്യം കഴിയുമല്ലോ. അപ്പം അവൻ പറഞ്ഞു, ഇല്ല, കർത്താവിന് കഴിയാത്ത കാര്യമുണ്ട് മോനെ. അങ്ങനെ ഒരിക്കലും പറയല്ലോ, നമ്മുടെ കർത്താവ് സർവ്വശക്തനാണ്, നമ്മുടെ ദൈവത്തിന് എല്ലാ കാര്യം കഴിയും. അപ്പം ആ കുഞ്ഞു പിന്നെയും പറഞ്ഞു, ഇല്ല പാസ്റ്റർ അപ്പച്ച, കർത്താവിന് കഴിയാത്ത കാര്യം ഉണ്ടെന്ന് ബൈബിളുണ്ടല്ലോ, അതെന്താ മോനി പറയുന്നത്, പറഞ്ഞാട്ടെ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് എബ്രായ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യം പറഞ്ഞു, ദൈവത്തിന് പോഷ്ക് പറവാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ദൈവം പോഷ്ക് പറയാത്ത ദൈവമാണ്. പോഷ്ക് കർത്താവിൻ്റെ നാവുമല്ല. അധികാരങ്ങൾ പിടിച്ചു പറ്റുവാൻ വേണ്ടി നമുക്കറിയാം ഈ അധികാരത്തിലിരിക്കുന്നവരൊക്കെ ഒരുപാട് പൊള്ളയായ വാക്തത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. മതമേലധ്യക്ഷന്മാർ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, ഓരോ സ്ഥാനങ്ങളിൽ നിൽക്കാൻ വേണ്ടി ഒരുപാട് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പലതും പാലിക്കാതെ ഇന്നും കിടപ്പുണ്ട്. എന്നാൽ എൻ്റെ കർത്താവ് പറഞ്ഞ വാക്കുകൾ ഒന്നും പാലിക്കാതെ പോയിട്ടില്ല. നമ്മുടെ കർത്താവ് എന്തെല്ലാം കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അക്ഷരം പ്രതി ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നത് ദൈവത്തിൻ്റെ വാക്കുകൾ മാത്രമാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യനെയും നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല, ഒരു മനുഷ്യൻ്റെ വാക്ക് നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ വാക്കിനെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയും. ഞാനിത് പറഞ്ഞതിന് കാരണം, നമ്മുടെ ജീവിതം ആകെപ്പാടെ ഇന്നത്തെ കാലയളവിൽ മനുഷ്യരെല്ലാം ആകെപ്പാടെ വളരെ പ്രയാസത്തെക്കൂടെ കടന്നു പോവുകയാണ്. ഇതിൽ ഒരു ഡോക്ടർ പറയുന്നതോ അല്ലെ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നതോ അല്ലെ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നതോ ഏതെങ്കിലും വാക്കിനകത്ത് നമുക്കൊരിച്ചിരി ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? അല്പം പോലും ആശ്വാസം അതിൽ നിന്നും നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ല. ചിലപ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്വാസമായിട്ട് തോന്നിയാലും അതൊന്നും നമ്മളെ ആശ്വസിപ്പിക്കുന്നതല്ല. നമുക്ക് ഒരു വാക്യം വായിക്കാം, യോഹന്നാൻ്റെ സുവിശേഷം അതിൽ 14-ാം അധ്യായം 1-3 വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പോഷ്ക് പറയാത്ത ദൈവം നമുക്ക് തന്ന ഒരു വാക്തത്വ വചനമാണ്. ആ വാക്ക് ശ്രദ്ധിക്കണമേ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കും, ഇരിക്കേണ്ടത്. അപ്പോൾ എവിടെയെങ്കിലും നമ്മളെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തിയല്ല, ആ ഭാഗത്ത് എവിടെയെങ്കിലും നിങ്ങൾക്കും കൂടെ ഒരു സ്ഥലം തരാമെന്നുള്ളതല്ല പറഞ്ഞത്. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ നമ്മുടെ കർത്താവ് മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയ ഒരു കർത്താവാണ്. പിന്നെ കാണാമെന്ന് പറഞ്ഞ് പലരും നമുക്ക് പിന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞ് പലരും അടുത്ത ദിവസം വന്നിട്ടില്ല. അടുത്ത വർഷം സഹായിക്കാമെന്ന് പറഞ്ഞ് പലരും സഹായിച്ചിട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും പലരും പലതും പറഞ്ഞതൊന്നും നടന്നിട്ടില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ ഞാൻ മടങ്ങി വരും. പക്ഷെ ഞാൻ മടങ്ങി വരുന്നത് വെറുതെ അല്ല. ആ മടങ്ങി വരവിൽ അവിടെ നമ്മൾ വായിക്കുന്നു, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്നെ അടുക്കൽ ചേർത്തുകൊള്ളും. എത്ര നല്ലൊരു വാക്തത്വമാണ് നമുക്കുള്ളത്. ഇന്ന് മനുഷ്യർ മുഴുവനും വളരെയധികമായി
കലങ്ങിയ ഹൃദയത്തോടെ ജീവിക്കുന്നവരാണ്. തകർന്ന ഹൃദയത്തോടെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, തകർന്നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ തകർച്ചകൾ മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. നാം അനുഭവിക്കുന്ന വേദനകളും നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളും നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ദൈവത്തിന് മാത്രമാണ്. രക്തത്തിൻ്റെയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പരിശോധിക്കാനുള്ള ലാബുകളുണ്ട്. നമ്മുടെ കണ്ണുനീർത്തുള്ളി പരിശോധിക്കുന്ന ലാബുകൾ ഈ ലോകത്തിലൊന്നുമില്ല. അത് ദൈവത്തിൻ്റെ പക്കൽ മാത്രമേ ഉള്ളൂ. ഒരു ദൈവ പൈതൽ വാസ്തവമായി ഒരു തുള്ളി കണ്ണുനീര് ഹൃദയം തകർന്ന് അത് ഒഴുക്കി കഴിയുമ്പോൾ ആ കണ്ണുനീരിൻ്റെ വില അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം, നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകല്ല. എപ്പോഴാണ് നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുന്നതെന്ന് ചോദിച്ചാൽ, ഈ ദൈവത്തെങ്കിലുള്ളതായ വിശ്വാസം മാറിപ്പോകുമ്പോൾ, ദൈവത്തെങ്കിലുള്ള വിശ്വാസത്തിൽ നമ്മൾ വ്യതിചലിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുന്നത്. എന്നെ കരുതാൻ, എന്നെ കാക്കാൻ, എന്നെ സൂക്ഷിക്കാൻ, എന്നെ പരിപാലിക്കുവാൻ, എന്നെ സഹായിക്കുവാൻ, എന്നെ വിടുവിക്കുവാൻ എനിക്കൊരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിയുമ്പോഴാണ് നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ പറഞ്ഞത്, ഈ ഹൃദയം കലങ്ങിയാൽ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ദൈവം മാത്രമേ ഉള്ളൂ, ദൈവത്തിനെ അത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം, നമ്മുടെ ശിഷ്യന്മാർ നമ്മുടെ കർത്താവുമായിട്ട് പടകിൽ യാത്ര ചെയ്യുമ്പോൾ, ഈ പടകിൽ യാത്ര ചെയ്യുമ്പോൾ പടകിൽ തിര തള്ളി കയറുന്നു, കാറ്റ് ശക്തമായിട്ട് അടിക്കുന്നു, ഈ ശിഷ്യന്മാരെല്ലാം അവൾ ആകെപ്പാട് പേടിച്ച് നിലവിളിക്കുന്നു, പടകിൽ ഉറങ്ങിക്കിടക്കുന്ന ഗുരുവിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു. അവർ പറഞ്ഞൊരു വാക്കുണ്ട്, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ. അവരാകെപ്പാട് ചിന്തിക്കുന്നു, ഈ കാറ്റും കോളും തിരമാലയും ഈ പ്രതികൂലങ്ങളും എല്ലാം കൂടെ വന്ന് ഞങ്ങൾ നശിച്ചു പോകാൻ പോയോ, ആകെപ്പാട് കലങ്ങിപ്പോയി. അല്പം മുമ്പ് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ കൂടെ നിന്ന് അത്ഭുതങ്ങൾ കണ്ടവരാണ്, അടയാളങ്ങൾ കണ്ടവരാണ്. പെട്ടെന്ന് പ്രയാസങ്ങൾ വന്നപ്പോൾ, പ്രതികൂലങ്ങൾ വന്നപ്പോൾ അവരുടെ വിശ്വാസം ആടി ഉലഞ്ഞു, ദൈവത്തിനുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെടാൻ തുടങ്ങി. അവർ പെട്ടെന്ന് അവരുടെ ഹൃദയം കലങ്ങി. കർത്താവ് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭീരുക്കളാകുന്നത്? ഭീരുക്കളാകുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ദൈവത്തിനുള്ള വിശ്വാസം കറഞ്ഞു പോകുമ്പോഴാണ്. അയ്യോ, പറഞ്ഞതുപോലെ അവനെന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കുമെന്നുള്ളൊരു വിശ്വാസം ഉള്ളവൻ്റെ ജീവിതത്തിൽ ഏത് പ്രതികൂലങ്ങൾ വന്നാലും അവൻ കലങ്ങിപ്പോകുകയില്ല. അവൻ അവിടെയെല്ലാം നല്ല ധൈര്യം പ്രാപിച്ചുകൊണ്ട് ആ വിഷയങ്ങളെ നേരിടുവാൻ ഇടയായി തീരും. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളൊക്കെ കർത്താവ് നമ്മെ വിളിച്ച്, ദൈവം നമ്മെ വേർതിരിച്ച് ഈ ശ്രേഷ്ഠമേറിയ പാതയിലൂടെ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. നോഹയോട് ദൈവം പെട്ടകം പണിയാൻ പറഞ്ഞു. നോഹ ദൈവം പറഞ്ഞതുപോലെ പെട്ടകം പണിഞ്ഞു. നോഹ ദൈവം പറഞ്ഞതുപോലെ പെട്ടകം പണിഞ്ഞെങ്കിലും സ്റ്റിയറിങ് നോഹയുടെ കയ്യിൽ ദൈവം കൊടുത്തില്ല. ആ പെട്ടകത്തിൻ്റെ സ്റ്റിയറിങ് നമ്മുടെ കർത്താവിൻ്റെ കയ്യിലാണ്. നോഹയുടെ കയ്യിലാണെങ്കിൽ അത് എവിടെയെങ്കിലും കൊണ്ട് മുട്ടിക്കാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, കർത്താവിൻ്റെ കയ്യിൽ സ്റ്റിയറിങ് ആയതുകൊണ്ട് അത് ആരാത്ത പർവ്വതത്തിൽ ചെന്നാണ് ഉറക്കുവാനിടയായത്. എന്നെ കേൾക്ക് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിച്ചു കൊടുക്കണം. നാം നമ്മുടേതായ ആ നിയന്ത്രണം വിട്ടിട്ട് സമ്പൂർണമായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, കൊറോണ വരട്ടെ, വെള്ളപ്പൊക്കം വരട്ടെ, കടൽക്ഷോഭം വരട്ടെ, കൊടുങ്കാറ്റ് വരട്ടെ, ഇനി അല്ല ഇത് അറിയുമ്പോൾ മറ്റൊരു പകർച്ചവ്യാധി വരട്ടെ, എന്ത് വിഷയങ്ങൾ വരുമ്പോഴും നമ്മൾ ആടിയൊലയത്തില്ല. അവിടെയെല്ലാം നമ്മൾ ധൈര്യം പ്രാപിച്ചുകൊണ്ട് പിന്നെയും കർത്താവിനെ മുഖത്തേക്ക് നോക്കി നമുക്ക് ജീവപ്പനടിയായി തരും. കൂടാതെ ഈ ജീവിതമാകുന്ന പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വിഷയങ്ങളുടെ നടുവിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ദൈവത്തെ കയറി നമ്മളങ്ങ് മുറുകെ പിടിക്കും. പിന്നെ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ആടിയൊലയത്തില്ല. കാര്യം നമ്മുടെ കർത്താവ് നമ്മൾ പറഞ്ഞ വാഗ്ദത്തം, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്താം. ഈ ഭൂമിയിൽ നിങ്ങളെ കുറെ കാലം ദീർഘനാളി ഇരുത്താമെന്നല്ല പറഞ്ഞത്, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ദീർഘനാളുകൾ വാഴാമെന്നല്ല കർത്താവ് പറഞ്ഞത്. ഈ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, അത് കുറച്ചു കാലം മാത്രമേ ഉള്ളൂ, ഞൊടി നേരത്തേക്കുള്ള ജീവിതം മാത്രമാണ്, നമ്മളൊക്കെ താമസിക്കുന്ന ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന പോലെ മാത്രമേ ഉള്ളൂ, താൽക്കാലിക ജീവിതക്കാരാണ്. ഇത് കഴിയുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കൊരു സ്ഥിരമായ ഒരു ഭവനമുണ്ട്. നമുക്കറിയാം, ഒരു കാലത്ത് തീരദേശങ്ങളിൽ ഏറ്റവും പ്രയാസമായിരുന്നു, കടൽക്ഷോഭം വന്നാൽ വീടുകളിലെല്ലാം വെള്ളം കയറുമായിരുന്നു. ഇന്ന് കിഴക്കൻ പ്രദേശങ്ങളിൽ വളരെ സുരക്ഷിതമെന്ന് കണ്ട സ്ഥലങ്ങൾ പോലും എല്ലാം ഭീതിയിലാണ്. ഈ വർഷവും വെള്ളപ്പൊക്കം പറയുമ്പോൾ തന്നെ ഇപ്പോഴും എല്ലാവരും ഭീതിയിലാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. മലയോര പ്രദേശങ്ങളാണെങ്കിൽ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത്. അപ്പോൾ എവിടെ നോക്കിയാലും എങ്ങും സുരക്ഷിതമല്ല. നമ്മൾ
എത്ര നല്ല മനോഹരമായ ഭവനം പണിഞ്ഞാലും ആ ഭവനത്തിന് ഒരു ഗ്യാരണ്ടിയുമില്ല, ഇത്ര വർഷം നിൽക്കും എന്ന് പറയാൻ കഴിയത്തില്ല. ആ കർത്താവ് പറയുന്നൊരു അരിമുണ്ട്. വായിക്കുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. നോക്കണമേ, തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തൻ്റെ മണവാട്ടിക്ക് വേണ്ടി ഈ മണവാളൻ ഒരു ഭവനം പണി. അത് 70 or 80 വർഷം ജീവിക്കുവാനല്ല, നിത്യാനിത്യയുഗങ്ങൾ ജീവിക്കുവാനാണ്. അവിടെ നാം ജീവിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ സ്തോത്രം, ഈ കർത്താവിനോട് ഒരുമിച്ച് നിത്യാനിത്യയുഗങ്ങൾ ജീവിക്കണമെങ്കിൽ താൽക്കാലികമായ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന സമയങ്ങളും ദൈവം തരുന്ന അവസരങ്ങളും നമ്മൾ ഒരിക്കലും പാഴാക്കി കളയരുത്. നമുക്ക് ദൈവം തരുന്ന അവസരങ്ങൾ, നമുക്ക് ദൈവം തരുന്ന സമയങ്ങൾ, അതൊക്കെ നമ്മൾ അത് വിശ്വസ്തതയോടെ നമുക്ക് ചെലവഴിപ്പാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ആരാധനയില്ലെങ്കിലും പ്രാർത്ഥനയില്ലെങ്കിലും അല്ല സമാപനമായ കൂടിവരവുകളില്ലെങ്കിലും മറ്റുള്ളതായ പൊതുയോഗങ്ങൾ നമുക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിലും ഒരു ദൈവ വൈദ്യനെ സംബന്ധിച്ചോളം ഇതൊന്നും ബാധകമല്ല. അവൻ്റെ ജീവിതത്തിനകത്ത് സഭായോഗത്തിൽ ആരാധനയ്ക്ക് വരാൻ കഴിയാതെ വന്നാൽ പോലും അവൻ്റെ വ്യക്തിപരമായ ജീവിതം ദൈവവുമായുള്ള ബന്ധത്തിൽ നല്ല ദൃഢതയുള്ളതായിരിക്കും. സഭായോഗത്തിൽ മാത്രം വന്നാൽ മാത്രമേ നമ്മൾ ആത്മീയം മുന്നോട്ട് പോകുള്ളെങ്കിൽ ഈ 2 മാസം 2.5 മാസം നമ്മുടെ സമയങ്ങൾ നമുക്ക് വിശുദ്ധമായ ആരാധനാലയം കൂടി നമുക്ക് കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു വന്നത് ആരാധനാലയത്തിൽ വന്നില്ലെങ്കിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നല്ലൊരു ഉറപ്പ് നമുക്കുണ്ടാകണം. കാര്യം എനിക്കെൻ്റെ കർത്താവിനോടുകൂടെ വസിക്കാനാണ്. ഇവിടെ ഒരു രോഗം വന്നാൽ ഒരു പക്ഷേ ഞാൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മഹാമാരി വന്നാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം വന്നാൽ ഒരു പക്ഷേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും, പക്ഷെങ്കിൽ എനിക്ക് നിത്യയുഗങ്ങൾ എൻ്റെ കർത്താവിനോട് ഒരുമിച്ച് വസിക്കണം, എനിക്ക് എൻ്റെ കർത്താവിനോട് ഒരുമിച്ച് ജീവിക്കണം. അങ്ങനെ ജീവിക്കണമെങ്കിൽ നമ്മുടെ കർത്താവ് പറയുന്നു, ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും വിശുദ്ധരാകണം. നീതിമാനിനെയും അധിക നീതിയെയിട്ട് വിശുദ്ധനെയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, അഴുക്കുള്ളവനെ അഴുക്കാടട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു. നോക്കണമേ, ദൈവം നീതിമാനോട് പറയുകയാണ്, ഇത്രയൊക്കെ നീതി ഉണ്ടല്ലോ, അധികം നല്ല നീതിമാനിനി അധിക നീതി എഴുതണം. വിശുദ്ധനോട് പറയുകയാണ്, വിശുദ്ധനിനി അധികം വിശുദ്ധിയിലേക്ക് പോകണം. ഇന്ന് വരെ ദൈവം മതി എന്ന് പറയാത്തൊരു കാര്യമാണ് വിശുദ്ധി. ആ ഇത്രയൊക്കെ വിശുദ്ധി ഉണ്ടല്ലോ, അയാൾ ഇത്രയൊക്കെയും നീ വിശുദ്ധി ജീവിക്കുന്നല്ലോ എന്നല്ല ദൈവം പറയുന്നത്. ദൈവം ഇന്നുവരെ ഒരാളോട് മതി, വിശുദ്ധി ഇത്രയും മതി എന്ന് പറഞ്ഞിട്ടില്ല. വിശുദ്ധൻ പിന്നെയും വിശുദ്ധീകരിക്കണം, നീതിമാൻ പിന്നെയും നീതി ചെയ്യണം. ഈ വചനമെല്ലാം കേട്ടിട്ടും ഈ വചനമെല്ലാം അറിഞ്ഞിട്ടും പിന്നെയും പാപത്തിൽ തുടരുന്നവരോട് കഥ പറയുക, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ. പലരും പലരെ നേടാൻ വേണ്ടി തങ്ങളുടെ ആത്മീയം കളഞ്ഞു വിളിക്കുക, അവരെ കൂടെ എങ്ങനെയും കൊണ്ടുവരണം. മറ്റുള്ളവരെ കൊണ്ടുവരേണ്ടത് ആവശ്യം നല്ലതാണ്, എങ്കിലും അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു കുറവ് വരരുത്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു ക്ഷീണം വരരുത്. ഞാൻ പറഞ്ഞു വന്നത് ഈ രക്ഷ വ്യക്തിപരമാണ്, ആരോഗ്യം വ്യക്തിപരമാണ്, വിദ്യാഭ്യാസം വ്യക്തിപരമാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ ശരീരം നന്നാകണമെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കണം, ഏറ്റവും നല്ല നിലയിൽ പഠിച്ച് മുന്നേറണമെങ്കിൽ ആ വ്യക്തി തന്നെ പഠിക്കണം, വേറൊരാൾ പഠിച്ചാൽ പറ്റത്തില്ല. അതുപോലെ രക്ഷ വ്യക്തിപരമാണ്. അതുകൊണ്ട് അവർ നിങ്ങൾ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. സ്തോത്രം, രക്ഷ നഷ്ടപ്പെട്ടു പോകരുത്. ഇത്ര വലിയ രക്ഷ, അതൊരിക്കലും നമ്മൾ നഷ്ടപ്പെട്ടു പോകരുത്. ആ രക്ഷ നമുക്ക് പ്രായപ്പെടണം. നമ്മുടെ ദൈവത്തിൻ്റെ കുറിച്ച് യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വീണ്ടെടുപ്പാൻ കഴിയാത്തവണ് എൻ്റെ കൈ വാസ്തവമായി കുറുകിയിരിക്കുന്നു, അല്ല വിടുവിപ്പാൻ എനിക്ക് ശക്തിയില്ലയോ. നമ്മൾ കടന്നു പോകുന്ന ഏത് പ്രതികൂലങ്ങളിലും ഏത് പ്രയാസങ്ങളിലും നമ്മളെ വിടുവിക്കാൻ ശക്തിയുള്ള ദൈവമാണ്. നമുക്കറിയാം ഈ മാരകമായ രോഗം വന്നു കഴിഞ്ഞപ്പോൾ, ഈ പകർച്ചവ്യാധി വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് ആളുകൾ കൈപോലും കൊടുക്കുന്നില്ല, എല്ലാവർക്കും പേടിയാണ്, കൈ കൊടുക്കാൻ പേടിയാണ്. അപ്പം ഇപ്പോൾ പള്ളികളിലാണെങ്കിലും അങ്ങനെയുള്ളതായ ആരാധന മറ്റുള്ള തിരുവോസ്തിയോ മറ്റുള്ള കാര്യങ്ങളോ അതില്ല, മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ, കാരണം സമ്പർക്കങ്ങളില്ല, ആരും ആരുടെ അടുക്ക് വരുന്നില്ല, എല്ലാവർക്കും പേടിയാണ്. മതത്തിൻ്റെ അല്ലെങ്കിൽ സവാശുശ്രൂഷകന്മാരാകട്ടെ, മതമേലധ്യക്ഷന്മാരാകട്ടെ, അല്ലെങ്കിൽ ആൾ ദൈവങ്ങളായി രൂപം കൊണ്ടവരാകട്ടെ, അവരൊക്കെ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ സന്ദർശനമില്ലെന്നാണ്. എന്ന് സന്ദർശനമില്ല? ഞാൻ ചോദിക്കട്ടെ, ഈ പ്രതിസന്ധി ദൈവവും നമ്മളോട് പറയുക, കുഞ്ഞെ ഈ കൊറോണ കഴിയുന്നത് വരെ നമ്മൾ തമ്മിൽ ഇടപാടുകളൊന്നുമില്ല, എന്നെ വിളിക്കാനോ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വരാനോ ഒന്നും കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം എന്താണ്? ഒരു പകർച്ചവ്യാധി വരുമ്പോൾ മനുഷ്യ ദൈവങ്ങളെല്ലാം മാറിപ്പോകുന്നു,
നമ്മളെ നടത്തിയവരെല്ലാം മാറിപ്പോകുന്നു. കർത്താവ് പറയുകയാണെന്ന് ഇരിക്കട്ടെ, എനിക്കും വരാൻ പറ്റത്തില്ല, ഈ കൊറോണയുടെയൊക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഞാനും വരത്തുള്ളൂ, എനിക്ക് ആ സമയത്ത് നിനക്ക് വേണ്ടി വല്ലതും ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിതി എന്താണ്? കർത്താവ് പറഞ്ഞു, കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കാം, കഷ്ടകാലത്ത് ഞാൻ നിന്നോട് കൂടെയുണ്ട്. ലോകത്തിൽ കഷ്ടമുണ്ട്, നിങ്ങൾ എങ്കിൽ ധൈര്യപ്പെടുമ്പോൾ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടത്തിനകത്ത് കൂടെ വരാമെന്ന് പറഞ്ഞ ഒരു ദൈവം ഉണ്ടെങ്കിൽ നമ്മുടെ ദൈവമുണ്ട്. ഞാനാ പറഞ്ഞ ആ ദൈവം പോസ്കു പറയാത്ത ദൈവമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, എൻ്റെ ദൈവം പോസ്കു പറയാത്ത ദൈവമാണ്. കഷ്ടത വരുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ഒരു ദൈവം എനിക്കുണ്ട്. എൻ്റെ കഷ്ടങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു നല്ല ദൈവം എനിക്കുണ്ട്. സ്തോത്രം. നമ്മൾ ദൈവത്തെ പലപ്പോഴും വിളിക്കുന്നവരാണ്. നമ്മുടെ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ കർത്താവ് ഇനി ഒന്ന് വേഗം ഇന്നിറങ്ങി വാ, എന്നെ ഒന്ന് വേഗം സഹായിക്ക, എന്നെ ഒന്ന് വേഗം രക്ഷിക്ക്, എനിക്ക് അങ്ങല്ലാതെ വേറെ ആരുമില്ല. എൻ്റെ ഞാൻ വിളിക്കുമ്പോൾ കർത്താവ് ഇനി വേഗം ഒന്ന് ഉത്തരം അറിയണമേ. ദൈവമക്കളെ, ദൈവം വിളിക്കുമ്പോൾ ഉത്തരം അറിയണമെങ്കിൽ ഞാൻ പറയാറുള്ള പോലെ നാം ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം ഉത്തരം അറിയണമെങ്കിൽ ദൈവം നമ്മെ വിളിക്കുമ്പോഴും നാം അതനുസരിക്കാൻ തയ്യാറാണ്. ഇന്ന് പല വിശ്വാസികളും പല ദൈവമക്കളും ആത്മീയ ജീവിതത്തിൻ്റെ പരിധിക്ക് പുറത്താ. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു ഭാഗമാണ് മൊബൈൽ ഫോൺ. നമ്മൾ വിളിക്കുമ്പോൾ അതൊക്കെ പലതും പരിധിക്ക് പുറത്താണ്, പലതും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്, പലതും ബിസിയാണ്. ഇതുപോലെ ദൈവം വിളിക്കുമ്പോൾ പലരും പരിധിക്ക് പുറത്ത്, വചനത്തിൻ്റെ പരിധിക്ക് പുറത്ത്, വിശുദ്ധിയുടെ പുറത്ത്, പലരും ബിസിയാണ്. ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ സമയമില്ല, കാരണം ലോകവുമായിട്ട് അങ്ങ് ബിസിയാണ്. പലരും ദൈവം വിളിക്കുമ്പോൾ പലരും സ്വിച്ച് ഓഫാണ്, അവർക്ക് ദൈവത്തെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഞാൻ ചോദിക്കാറുണ്ട്, നെഞ്ച് പൊട്ടി വേദനയെടുത്ത് തകരുന്ന ഒരു വ്യക്തി ദൈവത്തെ വിളിക്കുക, ദൈവമേ എന്നെ ഒന്ന് രക്ഷിക്കണമേ, എനിക്ക് ഭയങ്കര നെഞ്ചിന് വേദന, എനിക്ക് സഹിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ മുകളിലും സ്വിച്ച് ഓഫ് ആണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ വിളിച്ചപ്പോൾ ദൈവത്തിന് ഇത് കേൾക്കാൻ കഴിയാതെ പോയാൽ നമ്മുടെ അവസ്ഥ എന്താണ്? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം എപ്പോൾ വിളിക്കുമ്പോഴും ദൈവം നമ്മുടെ അടുത്ത് വരത്തക്ക നല്ലൊരു ബന്ധം നമുക്കുണ്ടാകണം. അതിന് ഏറ്റവും ബലവത്തായ ഒരു വിഷയമാണ് ഒരു ദൈവബദൽ, വിശുദ്ധിയിൽ ജീവിക്കുക. വിശുദ്ധനായ ഒരു ദൈവപൈതൽ ദൈവത്തെ വിളിക്കുമ്പോൾ ആ വിളിക്ക് മുമ്പിൽ ദൈവത്തിന് മറഞ്ഞിരിപ്പാൻ കഴിയത്തില്ല, അവൻ നിശ്ചയമായി ഇറങ്ങി വരും. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് തരുന്ന സമയങ്ങൾ, സന്ദർഭങ്ങൾ പാഴാക്കാതെ നമുക്ക് വിശുദ്ധിയോട് ജീവിക്കാം. ഒരു കാര്യം ഞാൻ പറയാം, എന്തായാലും ഇനിയിപ്പോൾ തുടർന്നുള്ള കാലങ്ങൾ സ്വസ്ഥതയുടെ കാലമൊന്നുമല്ല. ഇത് കഴിഞ്ഞാലും ഇതിനി ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും, ഇത് കഴിയുമ്പോൾ അടുത്തത് വരുന്നുണ്ട്. എന്തായാലും ഒന്ന് മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം സ്വസ്ഥതയുടെ കാലഘട്ടമൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് നമ്മുടെ പ്രിയനൊരുക്കുന്ന, നമ്മുടെ നാഥനൊരുക്കുന്ന ആ നിത്യഭവനത്തിൽ നമുക്ക് പോകണ്ടേ? അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാം. നമ്മുടെ സമയങ്ങൾ പാഴാക്കല്ല, ഇത് വിലപ്പെട്ട സമയമാണ്. ഈ കേൾക്കുന്ന സന്ദേശം ഒരു പക്ഷെങ്കിൽ അവസാന സന്ദേശമാകാം. ആ സന്ദേശത്തെ ഏറ്റവും ശ്രേഷ്ഠമായി ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ സമയങ്ങൾ, എൻ്റെ ദിവസങ്ങൾ, എൻ്റെ നിമിഷങ്ങൾ ഞാൻ പാഴാക്കത്തില്ല. ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടിയാൽ ജീവിക്കും, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയായിരിക്കും. എൻ്റെ കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഞാൻ പൂർണ്ണമായിട്ട് അനുസരിക്കും. വിശുദ്ധിക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കും, ദൈവത്തിൻ്റെ വചനത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കും. ദൈവത്തിൻ്റെ വചനത്തെ കൃത്യമായി ആചരിക്കേണ്ട ദൈവരിക്ക് കൽപ്പിച്ചു തന്നിരിക്കുമ്പോൾ അതിന് ഞാൻ പൂർണ്ണമായിട്ട് അനുസരിക്കും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനൊരു ക്രമീകരണം വരുത്തി, അങ്ങനെ ഒരുക്കത്തോടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്യം നിശ്ചയമായി നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം, ആ കർത്താവിൻ്റെ വരവിനെ ലക്ഷ്യമാക്കി നമുക്ക് ജീവിക്കാം. പ്രത്യാശ നാടിന് വേണ്ടി ജീവിക്കാം. നമ്മുടെ നാട്ടുവിടെയല്ല നമ്മുടെ വീട്. നമ്മൾ ലക്ഷങ്ങൾ മുടക്കി പണിഞ്ഞ വീടാണെങ്കിൽ നമ്മുടെ വീട് ഇതല്ല. നമുക്ക് ഏക്കർ കണക്കിന് സ്ഥലമുണ്ടെങ്കിലും നമ്മുടെ സ്ഥലം ഇതല്ല. നമ്മളിതെല്ലാം വിട്ടേച്ചു പോകണം, നമ്മളെല്ലാം വിട്ടേച്ചു പോകണം. ഹല്ലേലൂയ. എല്ലാം വിട്ടേച്ചു പോയാലും ആ ഇതിനേക്കാൾ ശ്രേഷ്ഠമേറിയ മൂല്യമുള്ള നിലനിൽക്കുന്ന, ഒന്നുകൂടി പറഞ്ഞ പ്രയത്നത്തിൽ വായിക്കുന്ന പോലെ, ഇളകാത്ത രാജ്യം നാം പ്രാപിക്കുന്നുണ്ട്. നന്ദിയുള്ളവരായി ദൈവത്തിന് സേവ ചെയ്യാൻ പറഞ്ഞ പോലെ ഇളകാത്ത രാജ്യം ദൈവം നമുക്ക് ഒരുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങാം, അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം, ജീവിതത്തെ ചിട്ടപ്പെടുത്താം, നമുക്ക് വചനപ്രകാരം ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകി തന്ന വിലപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെല്ലാവരും കാണപ്പെടുവാൻ, ഞങ്ങൾ അങ്ങയുടെ സന്നിധി ഞങ്ങളെല്ലാം ചേർക്കപ്പെടുവാൻ ദൈവം ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടു പോകല്ലേ. ഈ വചനം കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരും വിശുദ്ധിയോടെ കർത്താവിന് അവർ വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ, കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കുന്ന ഇടത്ത് അങ്ങയോടൊപ്പം ഞങ്ങൾക്കും വസിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു പ്രാർത്ഥകടനായ സ്തോത്രം.
യേശു നാമത്തിന് പരിശുദ്ധ പിതാവേ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.